അല്ല, അഭിഷേക് എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. താനൊന്ന് ഗസ് ചെയ്തേ, ഞാൻ എവിടേക്കായിരിക്കും പോകുന്നതെന്ന്. സസ്പെൻസ് ഇടാതെ പറയ അഭിഷേക്. ഞാൻ രണ്ടുപേരെ കാണാൻ പോവുക, പറ്റിയ അവരെ കൂടെ കൂട്ടുകയും ചെയ്യും. പിന്നെ സസ്പെൻസ് പ്ലീസ് ഒന്ന് പറയ അഭിഷേകേ. എടോ, ഞാൻ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോവുക. സുന്ദരപാണ്ഡിപുരം അവിടെ എന്താ? ഏട്ടനെ ഏട്ടത്തിയമ്മയും കൂട്ടിക്കൊണ്ടുവരാൻ. ഹലോ ഹലോ, എന്താ പക്ഷെ തന്നെ മിണ്ടാത്തെ? തനിക്കവരെ കാണണ്ടേ? എനിക്കവരെ കാണണം, കാണുന്നത് സന്തോഷമുള്ള കാര്യല്ലേ. അതാണ്, ഈ സുന്ദരപാണ്ഡിപുരം കുറെ ദൂരെയാ, ഞാൻ വരാൻ കുറെ ലേറ്റ് ആവുവേ. ശരി. അതെ, താൻ അമ്മയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഓക്കെ അഭിഷേക്, പറഞ്ഞേക്കാം. ആ ശരി പക്ഷേ, ഞാൻ വെക്കുകയാണേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ കേട്ടോ. ശരി അഭിഷേക്. എന്നോട് അർജുൻ സാറ് പറഞ്ഞത്? എന്നിട്ട് അവരെ ആരും കാണുന്നില്ലല്ലോ. വെറും മീറമോളെ തരാൻ അമൃത സമ്മതിച്ചെന്ന് ഉറപ്പ് പറഞ്ഞല്ലേ സാറ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പറാതിരിക്കില്ല. എനിക്കെന്തോ ഒരു പേടി പോലെ. ഇനി നമ്മുടെ മോളെ കൊണ്ടുവരാതിരിക്കുവോ? ഏ, സാറ് ഉറപ്പ് പറഞ്ഞതല്ലേ കൊണ്ടുവരും. ആ സുഖമില്ലാത്ത പെണ്ണ് പറഞ്ഞ ഉറപ്പല്ലേ, അതാ എനിക്ക് പേടി. അത് അവസാനം വാക്കും പറയാ. നമ്പ കുഞ്ചിനെ കിട്ടുന്നവരെ എനക്ക് ഒരു സമാധാനവും ഇല്ല. അംബുജം, നിങ്ങ ഒന്നും കൂടെ വിളിച്ചു നോക്ക്, ഒന്ന് വിളിക്ക്. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. അംബുജം, നീ ടെൻഷൻ ആവണ്ട, സമാധാനിക്ക്. അർജുൻ, നിങ്ങൾ പോകുന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കമ്പനിയിൽ എപ്പോഴും ഒരു പോസ്റ്റ് ഒഴിവുണ്ടാവും. സാറിന്റെ വലിയ മനസ്സിന് നന്ദി, പക്ഷേ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല സാർ. അർജുൻ, എന്താ സാർ? നിങ്ങളിൽ നല്ലൊരു ബിസിനസ് മാൻ ഉണ്ട്, പറ്റുമെങ്കിൽ നിങ്ങളൊരു നല്ല ബിസിനസ് തുടങ്ങണം. നിങ്ങൾ ആ ബിസിനസ്സിൽ നമ്പർ വൺ ആവും. ശ്രമിക്കാം സാർ. ശ്രമിക്കാന്നല്ല, നിങ്ങളത് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. അതൊന്നും വേണ്ട സാർ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. എല്ലാ അനുഗ്രഹങ്ങളും അർജുൻ ഉണ്ടാവും. ഹലോ അർജുൻ സാർ. നാണോ അംബുജവും ഇവിടെ എത്തി സാർ. സാറ് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യ. ശരി നാഗപ്പ. വന്നപ്പ മുതല് ഞാൻ സാറിനെ വിളിക്കാൻ തുടങ്ങിയതാ, പക്ഷെ സാറിനെ ഫോൺ കിട്ടുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് ഞാൻ തിരക്കിലായിരുന്നു. ഓ സാർ, ഞങ്ങളുടെ മീറമോള്.
നിങ്ങൾ പേടിക്കേണ്ട നാപ്പ, ഞാനും അമൃതയും മീരുമോളുമായിട്ട് ഉടനെ അവിടെ എത്താം. ഓ സോറി സാർ. അമ്പുജം സാറ് ഇപ്പൊ വരും. കടവുളേ, അഭിഷേക് നീ എവിടെ എത്തി? എളമേ എത്താറായി, ഇനി കുറച്ച് ദൂരോടെ ഉള്ളൂ. ഒന്ന് വേഗം പോ, എനിക്ക് ആകെ പേടിയാവുന്നു. അവര് മീരമ്മളെ കൈമാറുന്നതിന് മുമ്പ് നീ എവിടെ എത്തിയില്ലെങ്കിൽ. ഇല്ല എളമേ, അതിനു മുമ്പ് ഞാൻ അവിടെ എത്തും, ടെൻഷൻ ആവാതെ. ആകപ്പിനും ഭാര്യയ്ക്കും മീരമ്മളെ കിട്ടിയ പിന്നെ സുകന്യമ്മളുടെ കാര്യം എനിക്കത് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. അഭിഷേക്, മീരമോളെ നാഗപ്പനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നിനക്കവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നീ നാഗപ്പനെ പിന്തുടരണം. മീരമോളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുകന്യമോള് നാഗപ്പന്റെ അടുത്തുണ്ടാവുന്നത് അപകടമാണ്. സുകന്യമോളെ നമുക്കവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണം. എളമ പേടിക്കാതിരിക്കെ, മീരമോളെ കൈമാറുന്നതിന് മുമ്പ് എങ്ങനെയും ഞാൻ അവിടെ എത്തും. അവർ വരും. എന്റെ മോളെ എനിക്ക് കാണാൻ കൊതിയായി. കടവുളെ, അർജു സാർ എന്നാ ഞങ്ങൾ പോട്ടെ. അമ്മുജം മോളെ നല്ലപോലെ നോക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇവള് ഏം പൊണ്ണല്ലേ. മീരമോൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കേണ്ടതാപ്പാ. സോറി സാർ. ആ ഈ ടാക്സി തന്നെ നിങ്ങൾ വെക്കൂ. ടാക്സി കൂലിയും മോളുടെ കാര്യങ്ങൾക്കുള്ള ക്യാഷും ഇതിലുണ്ട്. ഇതൊക്കെ മീരമോൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളാണ്. മോൾക്ക് അധികം എരിവൊന്നും കൊടുക്കണ്ട, അവൾക്കത് ഇഷ്ടമല്ല. പൊന്ന്,
പേരുമോളെ ഒന്നുകൂടി എന്റെ കയ്യിലോട്ട് തരൂ. വേഗത്തിപ്പോ thank you.
വീട് ഉറങ്ങി അല്ലേ ഏട്ടാ. ഏട്ടാ അഭിഷേക്, നീ ഏട്ടാ, ഞാനിത് എവിടേക്ക് വന്നോണ്ടിരിക്കുക? ഇവിടേക്കോ? അമൃതേ നീ കേട്ടോ, അഭിഷേക് ഇവിടേക്ക് വരുമെന്ന്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അഭിഷേക്, നീ ഇവിടേക്ക് വരുമെന്ന്. എന്തായാലും ഒരുപാട് സന്തോഷമായി ഏട്ടാ. എന്താ അഭിഷേക്? ഏട്ടാ ഞാനിപ്പോൾ വിളിച്ചതേ, എനിക്ക് വഴി കൃത്യമായിട്ട് അറിയില്ല, അവിടേക്കുള്ള വഴി ചോദിക്കാന്. നീ ഇപ്പോൾ എവിടെ? ആ ഓക്കെ. ആ എന്തായാലും ഏട്ടനെ ഇപ്പോൾ വിളിക്കാൻ തോന്നിയത് നന്നായി. ഏട്ടത്തിയോട് പറഞ്ഞ് മീരമോളെ റെഡിയാക്കി, നിങ്ങളും റെഡിയായിട്ടുന്നില്ലേ, ഞാൻ പെട്ടെന്ന് എത്താം. ആ അത് നീ അല്പം വൈകിയല്ലോ. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്താ ഏട്ടാ? ഞാനും അമൃതയും ഉണ്ടാവും, പക്ഷേ മീരമോളും ഉണ്ടാവില്ല. ഏട്ടാ ഏയ്, പേടിക്കാനൊന്നുമില്ല. മീരമോളെ നാഗപ്പനും അമ്പുജവും വന്ന് കൊണ്ടുപോയി. മീരമോളെ നാഗപ്പനും അമ്പുജവും വന്ന് കൊണ്ടുപോയി. കുറച്ചു നേരം ആയതേ ഉള്ളൂ. ശരി ഏട്ടാ, ഞാൻ ഏട്ടനെ വിളിച്ചോളാം. ഹലോ ഡാഡി. എന്താ മോനെ, എന്തു പറ്റി? ഇനി എന്താ ചെയ്യണ്ടേ? ഞാനിപ്പോ നാഗപ്പന്റെ വീട്ടിലേക്ക് പോവാം, നീ തിരികെ അങ്ങോട്ട് വാ. ശരി ഡാഡി. ആ പിന്നെ ഒരു കാര്യം. എന്താ ഡാഡി? തിരികെ പോകുന്ന വഴി നാഗപ്പന്റെ ടാക്സി കാണുകയാണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യണം. ഓക്കെ ഡാഡി. ഓക്കെ. ഹലോ ദേവേട്ടാ, എവിടെയാണ്? ഞാൻ നാഗപ്പന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ദേവേട്ടൻ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുന്നില്ലേ? നാഗപ്പനെ അമ്പുജവും മീരമോളെ വാങ്ങാൻ അവിടേക്ക് എന്നെ പോയിരിക്കുന്നത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. നാഗപ്പനെ അമ്പുജവും സുന്ദരപാണ്ഡിപുരത്തെത്തി മീരമോളെ കൊണ്ടുപോയി. അഭിഷേക് ഇപ്പോ വിളിച്ചു പറഞ്ഞതാ. ദേവേട്ടാ, അപ്പോ നമ്മുടെ സുകന്യ മോള്? ഉർമിളെ നീ ടെൻഷൻ ആവാതെ, നാഗപ്പനും അമ്പുജവും അവരുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും. കൈയോടെ നമ്മുടെ സുകന്യ മോളെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യും. സുകന്യ മോളെ കൊണ്ടുവരാനായി നമ്മള് മുൻപേ പ്ലാൻ ചെയ്തിട്ട് അത് നടന്നില്ലല്ലോ. ഇപ്രാവശ്യം എന്തായാലും സുകന്യ മോളില്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല. നാഗപ്പൻ അമ്പുജത്തിനും അവരുടെ കുഞ്ഞിനെ കിട്ടിയില്ലേ, അതുകൊണ്ട് സുകന്യ മോളെ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവന്നിരിക്കും. ദേവേട്ടാ, ഞാനും കൂടി അങ്ങോട്ട് വരാം. ഉർമിളെ ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ അവിടേക്കല്ലേ പോകുന്നത്. പക്ഷെ ദേവേട്ട, താനിങ്ങനെ ടെൻഷൻ ആവാതെ, താനിങ്ങനെ ടെൻഷനായ മറ്റുള്ളവർക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? ഞാൻ മധുപതിയെ വിളിച്ച് ലേറ്റ് ആവുന്നതിന് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞോളാം, ഞാൻ ഫോൺ വെക്കുകയാണ്.
അന്ന് മഹാബലി മൂന്നടി മണ്ണ് ദാനം നൽകി പാതാളത്തിലേക്ക് പോയി. ഇവിടെ ഈ ശൂർപ്പണഖയ്ക്ക് വേണ്ടതും മൂന്ന് കാര്യങ്ങൾ. ദാനമായല്ല, വെല്ലുവിളിയായി. ദേശായി വീട്ടിൽ താമസിക്കാൻ എനിക്കൊരവസരം. അർജുൻ അവളെ ഡിവോഴ്സ് ചെയ്യണം. പാതാളത്തിലേക്കുള്ള വഴിയിൽ ഊർമിള.